ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ഇവിടുത്തെ കല്യാണത്തിൽ പോകുന്നു. ഫസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ നിർത്തിയിട്ടാണ്, വണ്ടി ഓട്ടിക്കുന്നില്ല. അപ്പം ഇവിടെ ഇല്ല, സിം കാർഡില്ല, വെളിയിലാണ്. ഇന്ന് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവാണ്. അപ്പൊ ചെന്നൈയിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു തമിഴ് കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം ഇവിടെ റെന്റിനിരുന്ന വീട്ടിന്റെ താഴത്തെ ഫ്ലോറ് വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു റെന്റിന്. അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴേ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മോളുടെ കല്യാണമാണ് നമ്മുടെ ഈ സെപ്റ്റംബർ 9th. അപ്പോ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് രാവിലെ കല്യാണം കഴിഞ്ഞു, വൈകിട്ടാണ് അവരുടെ റിസപ്ഷൻ. ഞങ്ങൾ റിസപ്ഷന് പോവാൻ വേണ്ടിയിട്ട് റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിനടുത്തായിട്ട് പാർക്കിംഗ് ഇല്ല. ഈ കാണുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ നടക്കുന്നത്. അപ്പൊ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കാരണം ഞങ്ങൾ കുറച്ച് മാറിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് നടന്നാണ് മണ്ഡപത്തിലോട്ട് പോയത്. അപ്പൊ വാതുക്കൽ തന്നെ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതാണോ ഓഡിറ്റോറിയം എന്ന്. അപ്പൊ വാതുക്കൽ തന്നെ കുട്ടിയുടെ അച്ഛൻ നിപ്പുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടത് അവർക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അവിടെ ഓരോ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു, അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഈ പുക പറക്കുന്ന ബിസ്ക്കറ്റാണ് തന്നത്. അപ്പോൾ ഞങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവർ ബാക്കി ആൾക്കാരെ റിസീവ് ചെയ്യാനായിട്ട് ഫ്രണ്ടിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഇതിൻ്റെ പേരെന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ആദ്യം ഒരെണ്ണം ഏട്ടനാണ് കഴിച്ചത്, പിന്നെ മോൾക്കും എനിക്കായിട്ട് ഒരെണ്ണം മുറിച്ച് തന്നു. അപ്പോൾ ഞാനും ഇതുപോലെ കഴിച്ചു, പക്ഷേ ഏട്ടൻ്റെ വായിൽ നിന്ന് ഒരുപാട് പുക പോയി, എൻ്റെ വായിൽ നിന്ന് പുക കുറച്ചേ പോയുള്ളൂ. അപ്പോൾ മോൾക്കും ഒരെണ്ണം കൊടുത്തു, മോൾക്ക് പേടിയായി, ആൾ തിരിച്ചിങ്ങി കയ്യിലെടുത്ത് തന്നു. അപ്പോൾ കൊടുത്തിട്ട് ആൾ കഴിച്ചില്ല, അതിങ്ങനെ പുക വരുന്നത് കാരണം ചെറിയൊരു പേടി. പിന്നെ ഇവിടെ ഒരു കൗണ്ടറിൽ ഒരുപാട് കുപ്പി വളകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇതിൽ നിന്ന് 4 വള വെച്ച് എടുക്കാം. കുട്ടികൾക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ മാഷ്മെലോയും പിന്നെ ഈ ബിസ്ക്കറ്റൊക്കെ ചോക്ലേറ്റ് സിറപ്പിൽ ഡിപ്പ് ചെയ്തത് ഇങ്ങനെ സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരാൾ വന്നിങ്ങനെ മെഹന്തി ഇടുന്നുണ്ട്. ഇപ്പോൾ വരുന്നവർക്ക് ലേഡീസിനൊക്കെ ഇതുപോലെ ഇങ്ങനെ മെഹന്തി ഇട്ട് കൊടുക്കും. നമ്മൾ ആ കൗണ്ടറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കയ്യിൽ മെഹന്തി വരച്ച് തരും. അപ്പോൾ മോൾക്ക് കണ്ടപ്പോഴേ ഒരു ആഗ്രഹം വരയ്ക്കണമെന്ന്, തിരിച്ചു പോകുമ്പോൾ ഇട്ടിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ അതിലോട്ട് കോംപ്രമൈസ്ഡ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ കഴിച്ചതിൻ്റെ സിറപ്പ്, ചോക്ലേറ്റ് സിറപ്പ് എല്ലാം കവിളിലും ദേഹത്തും ഒക്കെ ആക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. പുറത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഉള്ളിലായിട്ട് DJ ലൈറ്റ് സെറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലൊരു കല്യാണം ഞങ്ങൾ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊന്നും ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും കണ്ടിട്ടില്ല. സാധാ മാരേജ് റിസപ്ഷൻ പാർട്ടിയൊക്കെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും ഇതുപോലെ ഗ്രാൻഡായിട്ട് വെഡ്ഡിങ് റിസപ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെയും ഒരെണ്ണവും അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുപോലൊരു ഗ്രാൻഡായിട്ടുള്ള റിസപ്ഷൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ മോളുടെ ഒപ്പം ഞങ്ങൾക്കും ഇത് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ കാണുന്നതാണ് പെൺകുട്ടിയുടെ അമ്മ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ പെണ്ണും ചെക്കനും റിസപ്ഷൻ പാർട്ടിയിലോട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ സമയം 7:30 കഴിഞ്ഞു. ഏട്ടനെ 8:30 ഡ്യൂട്ടിക്ക് പോകണം, അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മേളിൽ ചെന്നപ്പോൾ അവിടെ ഫുഡിൻ്റെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. പെണ്ണും ചെക്കനും റിസപ്ഷൻ പാർട്ടിയിലോട്ട് വന്നാൽ മാത്രമേ അവിടെ ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് താഴത്തെ ഫ്ലോറിലോട്ട്, അതായത് റിസപ്ഷൻ നടക്കുന്ന ഫ്ലോറിലോട്ട് ഇറങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോൾ പെണ്ണും ചെക്കനും ദാ വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടിയെ കാണുന്നത്.
കുറച്ച് സമയം താഴെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മേളിൽ ചെന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അത്രയും തിരക്കുണ്ടായില്ല, പക്ഷെ ഞങ്ങൾ ചെന്നതിന് ശേഷം നല്ല തിരക്കായി. അപ്പോൾ ശ്രേഷ്ഠ ഇവിടെ ഇരുന്ന് ഓരോരുത്തരെ ഇങ്ങനെ വീക്ഷിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തമിഴ് റിസപ്ഷൻ എന്തായിരിക്കും ഫുഡ് എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെ വാഴയില വന്നു. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ അതിൻ്റെ ഓരോ ബോട്ടിലിൽ ഇങ്ങനെ വെള്ളം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഇങ്ങനെ തുറന്ന് വാഴയിലൊക്കെ കഴുകുന്നത് കണ്ടിട്ട് ഞങ്ങളും ഇങ്ങനെ വാഴയിലൊക്കെ ഇങ്ങനെ വെള്ളം നനച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു. എല്ലാവരും ഇല വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ മോക്കും ഒരു ആവേശം, ആൾ സ്വന്തമായിട്ട് അവളുടെ ഇല വൃത്തിയാക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വന്നത് കേസരിയാണ്, ഇത് പൈനാപ്പിൾ കേസരിയാണ്. അപ്പോൾ ഇതെന്ത് ഫ്ലേവറാന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പൈനാപ്പിൾ കേസരിയാന്ന് പറഞ്ഞു. അപ്പോൾ മോൾ ടേസ്റ്റ് നോക്കുകയാണ്, ആൾക്ക് കേസരി ഇഷ്ടമായില്ല. അത് കഴിഞ്ഞപ്പോൾ സാലഡ് വന്നു. സാലഡ് കണ്ടപ്പോൾ ഞാൻ കരുതി വല്ല ടൊമാറ്റോ റൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ ഗീ റൈസ് പോലെയുള്ള എന്തെങ്കിലും ഐറ്റം ആയിരിക്കുമെന്ന്. അപ്പോഴാണ് നമ്മുടെ മെയിൻ ഐറ്റം എത്തിയത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ബിരിയാണി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചിക്കൻ ബിരിയാണി പോലെയുള്ള ഫ്ലേവറോ ടേസ്റ്റോ ഒന്നുമല്ല. ഓവർ സ്പൈസി അല്ല, പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് എടുത്ത് പറയത്തക്ക ഫ്ലേവറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോൾക്ക് ബിരിയാണി നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ബിരിയാണി പോലെ അല്ലാത്ത കാരണം ആൾക്ക് അത്ര ഇഷ്ടമായില്ല. അത് കഴിഞ്ഞപ്പോൾ രണ്ട് ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത രണ്ട് പീസ് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ കത്തിരിക്ക വെച്ചിട്ടുള്ള എന്തോ ഒരു കറിയും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ചിക്കൻ ഫ്രൈ കണ്ടപ്പോൾ മോക്കൊരു ആവേശം. അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അടുത്ത് ഇരിക്കാനുള്ള ആൾക്കാർ പുറകിൽ വന്ന് സീറ്റിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഈ കുൽഫി അതിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഓരോ പീസ് കുൽഫി ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങി. തൊട്ടടുത്തായിട്ട് ഈ നമ്മുടെ വെറ്റിലെയൊക്കെ ആൾക്കാർ മുറുക്കാനായിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ അടുത്തായിട്ടൊരു കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ കുൽഫി കണ്ടപ്പോൾ മോൾക്കൊരു സന്തോഷം. മോൾ ബിരിയാണി ഒട്ടും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചിക്കനും കഴിച്ചില്ല. അവളവിടെ ഫുള്ള് ഇരുന്നിട്ട് പുറകിൽ വന്നിരിക്കുന്ന ആൾക്കാരെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് താഴെ വന്നപ്പോൾ അവിടെ ഫോട്ടോ സെക്ഷൻ നടക്കുന്നു. അപ്പോൾ മോൾ നേരെ അടുത്ത് നമ്മുടെ ഈ മെഹന്തി കൗണ്ടറിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മെഹന്തി ഇടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ മെഹന്തി ഇടാനായിട്ട് തുടങ്ങി. അവരെല്ലാവർക്കും ഒരേ ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കയ്യുടെ ഉള്ളിലിങ്ങനെ ഒരു ഡിസൈൻ വരച്ചിട്ട് നേരെ ഒരു വിരലിലോട്ട് ഇങ്ങനെ നീട്ടി അതിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ഇല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെഹന്തിയാണ് വരച്ചു കൊടുക്കുന്നത്. ഇതേ ഡിസൈൻ തന്നെയാണ് ഞങ്ങൾ നേരത്തെ ഒരാളുടെ കയ്യിലും കണ്ടത്. മോൾക്ക് മെഹന്തി ഇടുന്ന സമയം കൊണ്ട് ഞാൻ അടുത്ത വള കൗണ്ടറിൽ നിന്ന് വള സെലക്ട് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഇവിടെ വള സെലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനിങ്ങനെ ഓരോ വളകളായിട്ട് ഇങ്ങനെ നോക്കി നോക്കി നിന്നപ്പോൾ എനിക്ക് ആ മഞ്ഞ കളറിലുള്ള വള ഇഷ്ടമായി. അപ്പോൾ അത് എൻ്റെ സൈസിനുള്ള വളയാണെന്ന് തോന്നി. അപ്പോൾ അതിൽ നിന്ന് നാല് വള ഞാനെടുത്തു. പിന്നെ മോൾക്ക് ഈ ഒരു കളർ വള നാലെണ്ണം എടുത്തു. അപ്പോൾ ഈ മഞ്ഞ വളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇടോ ഇല്ലെന്നൊന്നും അറിയില്ല, പക്ഷേ ആ കളർ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. ഇവിടെ മോളൊരു റോസ എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മെഹന്തി ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് അവിടെ വീണ്ടും നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു. അതിനടുത്തായിട്ട് എന്നെ ഒരു പഞ്ഞിമിഠായി കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് പഞ്ഞിമിഠായി വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്നു. അപ്പോൾ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഫുള്ള് മധുരം അതായത് കാരണം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എന്നെ ഒരു പോപ്കോണിൻ്റെ കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു കപ്പ് പോപ്കോണും വാങ്ങി. അപ്പോൾ മോള് ഭയങ്കര ഹാപ്പിയായി. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ്. അപ്പം മൈലാഞ്ചിയുടെ കുറച്ചാൾ മുഖത്തും തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ ചെടികളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു വരുന്നവർക്കെല്ലാം ഓരോ ചെടിയും കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ ചെടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ആവേശം, ഞങ്ങൾ ഓടി ചെടി ഇരിക്കുന്നിടത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ മുല്ല, പുളിഞ്ചി, പിന്നെ അരിനെല്ലി, റോസ അങ്ങനെയുള്ള ചെടികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് രണ്ട് റോസ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മുല്ലയുടെ ചെടിയും കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരു അടിപൊളി കല്യാണമൊക്കെ കൂടി വിയർത്തു വിയർത്ത് കുളിച്ചത് ആ ചെടിയൊക്കെ ആയിട്ട് ഞാൻ പോവാണ്. നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ, ചെടി ഇങ്ങനെ തരണത്, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ചെടി. അതിന് നേരെ വീട്ടിലോട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.